കൊച്ചിയിൽ SFI KSU സംഘർഷം. കരുവേലിപ്പടി സർക്കാർ ആശുപത്രിയിലാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിൽ കയറി ആക്രമിക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി ഉപരോധിക്കുകയാണ്. ഇപ്പോൾ അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, എന്താണ് സംഭവം? KSU SFI പ്രവർത്തകർ ആശുപത്രിയിൽ വെച്ച് സംഘർഷമുണ്ടാവുന്നു. സ്മൃതി, ഇന്ന് സന്ധ്യയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത്. കൊച്ചിൻ കോളേജിലെ തിരഞ്ഞെടുപ്പിൽ KSU 6 വർഷത്തിന് ശേഷം SFI കുത്തക അവസാനിപ്പിച്ച് വിജയിച്ചിരുന്നു. ഈ വിജയത്തിന് ശേഷം അവിടെ കൊടിയുയർത്താൻ KSU പ്രവർത്തകർ ശ്രമിച്ചു, അത് SFI തടഞ്ഞു. തുടർന്ന് കോളേജിൽ വെച്ച് ഒരു സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് ആശുപത്രിയിൽ ഉണ്ടായത്. കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട KSU SFI പ്രവർത്തകരൊക്കെ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനിടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച KSU പ്രവർത്തകരെ ആശുപത്രിയിൽ വെച്ച് SFI പ്രവർത്തകർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആശുപത്രിയുടെ വാതിലിൻ്റെ ചില്ലുകളടക്കം തല്ലിത്തകർത്ത നിലയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ വാതിലിൻ്റെ ചില്ലുകളൊക്കെ തന്നെ പൂർണ്ണമായും തകർത്ത നിലയിലാണ്. ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങൾ തന്നെ അത്രയും വലിയൊരു സംഘർഷമാണ് ഇവിടെ ഉണ്ടായത് എന്ന കാര്യം വ്യക്തമാണ്. കൂടുതൽ KSU പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഈ കോളേജിലെ KSU വൈസ് ചെയർപേഴ്സൺ ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആദ്യം സംഭവിക്കുന്നത് വെച്ചാൽ കോളേജ് യൂണിയൻ ഞങ്ങൾക്കാണ് ഇപ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ഇപ്രാവശ്യം കോളേജിലെ യൂണിയൻ ലോ അനുസരിച്ച് യൂണിയൻ ഉള്ളവർക്ക് മാത്രമാണ് ഇവിടെ കൊടിയേറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്നിട്ടും അവരുടെ തോറ്റേൻ്റെ സങ്കടമാണോ അഹങ്കാരമാണോ എന്താണെന്നറിയില്ല, അവർ വീണ്ടും അവിടെ കൊടിയേറ്റി. അപ്പോൾ ഞങ്ങൾ മാനമര്യാദയോട് പറഞ്ഞു, കൊടിയിറക്ക് ഒരു 3-4 തവണ പറഞ്ഞു, അവർ കേട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പോയി ഇറക്കി, എന്നിട്ട് 2-ാമത് അവർ വീണ്ടും കയറ്റി. അപ്പോൾ ഞങ്ങൾ യൂണിയൻ പ്രസിഡന്റ് ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവർ തന്നെ പുറത്തേക്ക് വിളിച്ചിട്ട് അവരെ മുൻ സഖാവായ ഷഹബാസ് ആണ് പിന്നെ മോത്തിട്ടടിക്കുന്നത്. ഞങ്ങളുടെ യൂണിയൻ പ്രസിഡന്റിൻ്റെ പേര് മുഹമ്മദ് റംസീനാണ്, അവൻ്റെ മോത്തേക്കാണ് പിന്നെ ഷഹബാസ് അടിക്കുന്നത്. അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്. പോലീസ് വന്ന് സോൾവ് ആക്കി, എന്നിട്ട് ഞങ്ങൾ പോയി കോളേജിനുള്ളിൽ വെച്ചാണ്. ഇത് പുറത്ത്, അതായത് മോത്തടിച്ച് പുറത്ത് വെച്ചിട്ടാണ്. പക്ഷെ പിന്നെ വേറെ സംഘർഷം സംസാരിക്കുന്നൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോലീസൊക്കെ വന്ന് സോൾവ് ആക്കിയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി, എല്ലാവരും പോയ സമയത്ത് സെനർ സമീർ എന്ന് പറഞ്ഞ രണ്ട് പിള്ളേരുണ്ട്, അവരെ അമ്മായി മുക്കിൽ വെച്ച് ഇവരെല്ലാം SFI കൂടെ വളഞ്ഞു. അപ്പോൾ അവരെ വിളിച്ചതാണ് ഞങ്ങളുടെ യൂണിയൻ പ്രസിഡന്റിനെയും റിസ്വാൻ എന്ന് പറഞ്ഞ പയ്യനെയും കൂടെ വിളിച്ചു. അങ്ങനെ അവിടെ ഒരു അടിയുണ്ടായാണ് എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തുന്നത് ആദ്യം. എന്നിട്ട് ഇവിടെ ടുട്ടു എന്ന് പറഞ്ഞ പയ്യൻ, അവിടെ ഇരിക്കുന്ന പയ്യൻ, അവനെ അവർ സഹൽ പറഞ്ഞ പയ്യൻ, സഹൽ ഇവിടെ മുൻസഖാവാണ്, കോച്ചിങ് കോളേജിൽ മുൻസഖാവാണ്, സഹൽ വന്ന് കയറി കൊങ്ങയ്ക്ക് പിടിച്ച് ഇവരെ ഡ്രസ്സൊക്കെ കയറി ഇടിച്ച് അങ്ങോട്ട് അവശനാക്കി. എന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല, എന്നിട്ട് KSU ചെയ്തില്ല. ഇവിടെ ഇരുന്ന സമയത്ത് പെട്ടെന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ട കാര്യങ്ങളാണ്. ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരെല്ലാവരും കൂടെ, അതായത് പോലീസ് കയറ്റി വിട്ടിട്ട് തന്നെയാണ് അവർ കയറി വന്നത്. അല്ലെങ്കിൽ അത്രയ്ക്കും പോലീസ് ഉണ്ടായിട്ട് അവരങ്ങനെ കയറി വരാൻ പറ്റില്ല. ഞങ്ങൾ നേതാക്കന്മാരെ തടയാൻ നോക്കി. ഇവിടെ ഇത്രയും രോഗികളും ഇവിടുത്തെ പിള്ളേരുടെ പാരൻസ് വരെ ഉണ്ടായിട്ട് അവർ കയറി വന്നു. അവരൊക്കെ തട്ടിമറിച്ചിട്ടാണ് അവർ കയറി വന്നത്. ഇവിടുത്തെ പോലീസുകാർക്ക് അവരെ പരിക്കുണ്ട്. ഇതൊക്കെ അവർ ചെയ്തത് ഇതിൻ്റെ അവരുടെ ബാക്കിലെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏരിയ സെക്രട്ടറി റിയാദിൻ്റെ സപ്പോർട്ടിലാണ് അവരിതൊക്കെ ചെയ്തത്. പറ്റിയിട്ടുണ്ട്. ഇവിടെ 4 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. 2 പേര് ഇതിൽ വരുന്ന കണ്ടിട്ട് അവർ ഓടി, 4 പേരും ഓടി. അതിൽ ഒരാളെ പിടിച്ചിട്ട് കോങ്ങയ്ക്ക് പിടിച്ച് ഭയങ്കരമായിട്ട് ഇതാക്കി അവശനാക്കി. പക്ഷെ ഇവൻ്റെ മേളിൽ ഫുള്ള് ഗ്ലാസ് ഒക്കെ വെച്ച് ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി. എക്സ്റേ വരെ ചെയ്യണം. എന്നിട്ട് അവർ ഭീഷണിപ്പെടുത്തി.